നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒഡീഷ ബാലസോർ ട്രെയിൻ അപകടത്തിൽ മരണം 233 കടന്നു. 900 പേരിലേറെ പരിക്കേറ്റു. പാളം തെറ്റിയ കോച്ചുകളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. കോറമണ്ടൽ എക്സ്പ്രസ് ട്രെയിൻ ചരക്ക് ട്രെയിനുമായാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കോറമണ്ടൽ എക്സ്പ്രസിന്റെ 8 ബോഗികൾ പാളം തെറ്റി. മറിഞ്ഞു കിടന്ന കോറമണ്ടൽ എക്സ്പ്രസിന്റെ കോച്ചുകളിലേക്ക് മറ്റൊരു ട്രാക്കിലൂടെ വന്ന ഗുഡ്സ് ട്രെയിനും ഇടിച്ചു കയറിയാണ് ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിപ്പിച്ചത്. ഇന്നലെ രാത്രി 7:20 അപകടം. വ്യോമസേന, ദേശീയ ദുരന്ത നിവാരണ സേന, റെയിൽവേ സുരക്ഷാ സേന, ഒഡീഷ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുണ്ട്. അപകട കാരണം കണ്ടെത്താൻ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആശ്രിതരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവരിൽ ഗുരുതരാവസ്ഥയിലുള്ളവർക്ക് 2 ലക്ഷം രൂപ വീതവും മറ്റുള്ളവർക്ക് 50,000 വീതവും നൽകും. അപകടത്തെ തുടർന്ന് നിരവധി ട്രെയിനുകൾ റദ്ദാക്കി. അതേസമയം അപകടത്തിൽപ്പെട്ട 4 മലയാളികൾ രക്ഷപ്പെട്ടു. തൃശൂർ കാരമുക്ക്, വിളക്കുംകാൽ കോക്കാട്ട് രഘു, അന്തിക്കാട് പാന്തോട് കോലയിൽ കിരൺ, പൊറ്റേക്കാട്ട് വൈശാഖ്, ഇരിങ്ങാലക്കുട കാറളം വിജീഷ് എന്നിവരാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കോറമണ്ടൽ എക്സ്പ്രസിൽ ചെന്നൈയിലെത്തി തുടർന്ന് തൃശൂരിലേക്ക് വരാനായിരുന്നു ഇവരുടെ ഉദ്ദേശം. പാടത്തേക്ക് മറിഞ്ഞ ബോഗിയുടെ ഒരു വശത്തേക്ക് ഒരാളും മറുവശത്തേക്ക് മറ്റു 3 പേരും ചാടി. ബോഗിയുടെ മുകളിലെ ഗ്ലാസ് പൊട്ടിച്ചാണ് വൈശാഖ് പുറത്തു കടന്നത്. ഒഡീഷ ബാലസോർ ട്രെയിൻ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് ഇപ്പോൾ 250-ന് അടുത്തോളം എത്തുന്നു. 900 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത. ട്രെയിൻ ദുരന്തം ദക്ഷിണ സുരക്ഷാ കമ്മീഷണർ അന്വേഷിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. അപകട സ്ഥലം സന്ദർശിച്ച ശേഷമാണ് മന്ത്രി പ്രതികരിച്ചത്. മരിച്ചവരുടെ കുടുംബത്തിന് റെയിൽവേ 10 ലക്ഷം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കും. ഗതാഗതം പുനഃസ്ഥാപിക്കും. ദ്രുതഗതിയിൽ ശ്രമം നടക്കുന്നു അതിനായി എന്നും മന്ത്രി അറിയിച്ചു. അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ലെന്നും രക്ഷാപ്രവർത്തനത്തിനാണ് മുന്തിയ പരിഗണന നൽകുന്നത് അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെയും ദുരന്ത നിവാരണ സേനയെയും വിന്യസിച്ചു. അപകടത്തെ തുടർന്ന് 38 ട്രെയിനുകൾ റദ്ദാക്കി. പാളം തെറ്റി യശ്വന്ത്പൂർ ഹൗറ എക്സ്പ്രസിലേക്ക് ഷാലിമാർ ചെന്നൈ കോറമണ്ടൽ എക്സ്പ്രസും കോറമണ്ടൽ എക്സ്പ്രസിലേക്ക് പിന്നീട് വന്ന ഗുഡ്സ് ട്രെയിനും ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. എന്നെ പോലെ തന്നെ ഇരിക്കുന്നു, കാണിച്ചു തരാവേ. നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. സംഘധ്വനിയിലേക്ക് സ്വാഗതം. കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ യെദ്യൂരപ്പയെ സന്ദർശിച്ചതിനെ കുറിച്ചുള്ള രാഷ്ട്രീയ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ യെദ്യൂരപ്പയെ സന്ദർശിച്ചു. ഈ സന്ദർശനത്തെ കുറിച്ചുള്ള രാഷ്ട്രീയ ഊഹാപോഹങ്ങൾ ശക്തമാകുന്നു. തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നതിൽ കടുത്ത അസംതൃപ്തിയാണ് ഡി കെ ശിവകുമാറിനുള്ളത്. ഉപമുഖ്യമന്ത്രിയാക്കിയപ്പോൾ ആഭ്യന്തര വകുപ്പ് ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മന്ത്രിസഭാ പുനഃസംഘടനയിൽ വകുപ്പുകൾ തീരുമാനിക്കാനുള്ള അവകാശം പൂർണ്ണമായി മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തതോടെ വലിയ അമർഷത്തിൽ തന്നെയാണ് ഡി കെ ശിവകുമാർ. ഈ സംഭവങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധിയുമായി പ്രകടമായ അകൽച്ചയിലാണ് ഡി കെ ശിവകുമാർ എന്നാണ് കൃത്യമായ കാര്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഡി കെ ശിവകുമാറിനെ വരുതിയിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ BJP അതീവ തന്ത്രപരമായും രഹസ്യമായും നടത്തുന്നുണ്ട് എന്ന സൂചനകളും പുറത്തുവരുന്നു. 2017 ആദായ നികുതി വകുപ്പും ED ഡി കെയുടെ വസതികളിലും സ്ഥാപനങ്ങളിലും 3 ദിവസം തുടർച്ചയായി റെയ്ഡ് നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു കേസിലാണ് അദ്ദേഹത്തിന് 2 മാസക്കാലം തീഹാർ ജയിലിൽ കിടക്കേണ്ടി വന്നത്.
ഡി കെ ശിവകുമാറുമായി വൈരാഗ്യമുള്ള കർണാടകയിലെ സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ പ്രവീൺ സൂദിനെ കേന്ദ്രം സിബിഐ ഡയറക്ടറാക്കിയത് ഈ ഡി കെ ശിവകുമാറിനെ വരുതിയിൽ കൊണ്ടുവരാനുള്ള നീക്കമാണെന്നും വ്യാഖ്യാനിക്കപ്പെടുക പോലും ഉണ്ട്. യെദ്യൂരപ്പയും ഡി കെ ശിവകുമാറുമായി അടുത്ത വ്യക്തിബന്ധമാണുള്ളത്. ശിവകുമാറിന്റെ കുടുംബ സുഹൃത്താണ് യെദ്യൂരപ്പയുടെ ഏറ്റവും വിശ്വസ്തയായ കേന്ദ്രമന്ത്രി ശോഭാ കരന്ദ്ലാജെ. അതുകൊണ്ട് തന്നെ ഡി കെയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഡി കെ ശിവകുമാറിനെ വരുതിയിലാക്കാനുള്ള മറ്റു ശ്രമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഇതിനിടെ ഡി കെ ശിവകുമാറിനെ വരുതിയിലാക്കാനുള്ള ചില ശ്രമങ്ങൾ രാഹുൽ ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ തുടങ്ങി എന്നാണ് സൂചന. ഏതായാലും അവിടുത്തെ ഏറ്റവും താഴ്ന്ന വിഭാഗക്കാരെ സിദ്ധരാമയ്യയുടെ വിഭാഗം സിദ്ധരാമയ്യയുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നത് അവിടുത്തെ അധസ്ഥിത വകക്കാരായിരുന്നു. അത് നമുക്കറിയാം. കഴിഞ്ഞ കുറെ നാളുകളായി അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഡി കെ ശിവകുമാർ ഏതായാലും സിദ്ധരാമയ്യയെ മുൻനിർത്തിക്കൊണ്ട് സിദ്ധരാമോത്സവം പോലുള്ള ചില പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഡി കെ ശിവകുമാറിനെ വീണ്ടും വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസും ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഡി കെ ശിവകുമാറും യെദ്യൂരപ്പയും തമ്മിൽ കണ്ടത് ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണെന്ന തരത്തിൽ പോലും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളെന്ന് കണ്ടു മാത്രമേ അറിയാൻ കഴിയൂ. നാലായല്ലേ. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം, സംഘധ്വനിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ അന്താരാഷ്ട്ര സ്കൂളിലേക്ക്. വ്യവസായ ആരോഗ്യമന്ത്രിമാരുടെ മക്കൾ ഏറ്റവും ചെലവേറിയ അൺഎയ്ഡഡ് സ്കൂളുകൾ. എന്നിട്ടും ഇവരൊക്കെ പൊതുവിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വാചാലരാകുന്നുണ്ട്. പ്രമോദ് പുഴങ്കര എന്ന സാമൂഹ്യ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ്. മുഖ്യമന്ത്രിയുടെ ചെറുമകനും വ്യവസായ ആരോഗ്യമന്ത്രിമാരുടെ മക്കളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകളിൽ പഠിക്കുമ്പോഴാണ് അവർ പ്രവേശനോത്സവ നാളുകളിൽ പങ്കെടുത്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വാചാലരാകുന്നതെന്ന് എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പ്രമോദ് പുഴങ്കര. ബാലുശ്ശേരിയിൽ സർക്കാർ എൽ പി സ്കൂളിലെ അധ്യാപികമാർ കിണറ്റിലിറങ്ങി ചെളികോരി വൃത്തിയാക്കിയതിനെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രശംസിച്ചതിനെ കുറിച്ച് പറയവെയാണ് മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും കുടുംബത്തിലെ കുട്ടികൾ സ്വകാര്യ അൺഎയ്ഡഡ് മേഖലയിൽ ഏറ്റവും ചെലവേറിയ സ്കൂളിൽ പഠിക്കുന്നതിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുന്നത്. സ്കൂളുകളിലെ പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞു. മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി, ആരോഗ്യമന്ത്രി എന്നിവരടക്കമുള്ളവർ പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രവേശനോത്സവത്തിൽ തങ്ങളുടെ വേഷം ഗംഭീരമായി അഭിനയിച്ചു. ശേഷം മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടി തലസ്ഥാനത്തെ അന്താരാഷ്ട്ര സിലബസുള്ള അന്താരാഷ്ട്ര സ്കൂളിലേക്കും മാർക്സിയൻ സൈദ്ധാന്തികൻ കൂടിയായ വ്യവസായ മന്ത്രിയുടെ മകൾ എറണാകുളത്തെ ഏറ്റവും ചെലവേറിയ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളിലേക്കും പോയി. ആരോഗ്യമന്ത്രിയുടെ മക്കളും സംസ്ഥാന സിലബസ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും ആരോഗ്യകരമായ അകലം പാലിച്ചുകൊണ്ട് മിടുക്കന്മാരായി പഠിക്കുന്നു. മറ്റു മന്ത്രിമാർ, എംഎൽഎമാർ, സംഘടനാ സിംഹങ്ങൾ എന്നിവരിൽ മിക്കവരും അൺഎയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിൽ മക്കളെയും കൊച്ചുമക്കളെയും വിട്ടിരിക്കുകയാണ്. എന്നിട്ടും പൊതുവിദ്യാലയത്തിലെ പ്രവേശനോത്സവത്തിൽ ഇവർ ഇവരുടെ ഭാഗം നന്നായി അഭിനയിക്കുകയും ചെയ്തുവെന്നാണ് പ്രമോദ് പുഴങ്കര പറയുന്നത്. ബാലുശ്ശേരിയിൽ സർക്കാർ എൽ പി സ്കൂളിലെ അധ്യാപികമാർ കിണറ്റിലിറങ്ങി ചെളികോരി വൃത്തിയാക്കിയതിനെ പ്രശംസിച്ച വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കുറിപ്പിട്ടിരുന്നു. ആസനത്തിൽ മുളച്ചു പടർന്നൊരു പന്തലിനൊരു ആലിൻ കൊമ്പ തൂഞ്ഞാല് കെട്ടി ആടുന്നൊരു അല്പനെ മാത്രമാണ് ഇത്തരണത്തിൽ ഉദാഹരിക്കാനാവും. സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ ചുമതലപ്പെട്ട വകുപ്പ് കാണിക്കുന്ന പിടിപ്പുകേടിന്റെ ബാക്കിയാണ് കിണറ്റിലിറങ്ങേണ്ടി വന്ന അധ്യാപികമാർന്നത് മന്ത്രി തന്റെ സമ്മാന കിഴിയിലൂടെ മറച്ചു വെക്കുകയാണ്. കിണറ്റിലിറങ്ങാനുള്ള പരിചയമൊന്നുമില്ലാത്ത അധ്യാപികമാർ അപ്പണിയെടുത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിലും മന്ത്രി ധീരതയ്ക്ക് അവരുടെ പേരിൽ 2 പുരസ്കാരം ഏർപ്പെടുത്തുമായിരിക്കും. 2 മാസം പൂട്ടിയിട്ട സ്കൂളുകളിലെ കുടിവെള്ള ലഭ്യതയും അതിന്റെ പരിശോധനയും ഒക്കെ ഉറപ്പുവരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരു നടപടിയും എടുക്കാതിരുന്നത് കൊണ്ടാണ് അധ്യാപികമാർക്ക് കിണറ്റിലിറങ്ങേണ്ടി വന്നത്. ശുദ്ധമായ കുടിവെള്ളമില്ലാത്ത സ്കൂളുകളാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ
പൂക്കത്തിക്കുന്നത്. എന്തോ അന്താരാഷ്ട്ര നിലവാരത്തിൽ പൂക്കത്തിക്കുന്നത് എന്നത് ഒട്ടും കേമത്തമല്ല. ഈ ഒരു സംഭവം വെച്ച് കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാനൊന്നും ഞാനില്ല. പക്ഷേ യാഥാർത്ഥ്യബോധമില്ലാത്ത വാഴ്ത്തുപാട്ടുകൾക്കിടയിൽ ഒളിച്ചു വെക്കുന്നതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത്. സ്കൂളുകളിലെ പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞു. മുഖ്യമന്ത്രി, വ്യവസായ ആരോഗ്യമന്ത്രി എന്നിവരടക്കമുള്ളവർ പൊതു ഇങ്ങനെയാണ് പ്രമോദ് പുഴങ്കര തന്റെ ഫേസ്ബുക്ക് ഇങ്ങനെയാണ് പ്രമോദ് പുഴങ്കര തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും വളരെ കൃത്യമായ കാര്യം തന്നെയാണ്. മന്ത്രിമാരുടെയും മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാരുടെയും ഒക്കെ മക്കൾ അണ്ണേഡ് സ്കൂളുകളിലും അത് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകൾ പഠിക്കുമ്പോഴാണ് ഈ പ്രവേശനോത്സവത്തെ കുറിച്ചൊക്കെ ഇവർ വ്യാജാലരാകുന്നത് എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. ഏതായാലും ഇപ്പോഴെങ്കിലും പ്രമോദ് പുഴങ്കര സത്യം തുറന്നു പറയാൻ കാണിച്ച ചങ്കൂറ്റത്തിന് ഒരു ബിഗ് സല്യൂട്ട്. ഒത്തിരി ഉണ്ട്, വായിക്കാൻ വയ്യ, തൊണ്ട വയ്യ, ഇത്രയൊക്കെ മതി. കഴിഞ്ഞു കേട്ടോ. എന്റെ ബന്ധു അയ്യവൻ പ്രമോദ് പുഴങ്കര വലിയ കമ്മ്യൂണിസ്റ്റാ, കന്തം കമ്മിയാ. എന്റെ ഭാര്യ എന്റെ ബന്ധുവാ. ആ അത് കാണിക്കാം. എന്റെ ഭാര്യ കാണിച്ചു.